ഇന്നലെ വലിയൊരു തമാശ നടന്നു. ചങ്ങനാശ്ശേരി പോപ്പ്, ചങ്ങനാശ്ശേരി പോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാവല്ലോ, അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സർക്കാരും 4 വോട്ടിന് വേണ്ടി മുന്നോക്ക വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും വേർതിരിച്ച് കാണുന്നു, അതിൽ രാഷ്ട്രീയം കാണുന്നു, അതിലൂടെ മതസ്പർദ്ധ വളർത്തിയെടുക്കുന്നു. ഇതാണ് ചങ്ങനാശ്ശേരി പോപ്പ് ഇന്നലെ അവിടെ പ്രഖ്യാപിച്ചത്. ഇത് ഇദ്ദേഹത്തിന് പറയാൻ എന്താണ് ഒരു ധാർമ്മികത? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ, അദ്ദേഹം പരസ്യമായി തെരഞ്ഞെടുപ്പിന്റെ തുടങ്ങുമ്പോൾ തന്നെ, രാവിലെ വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ പോളിംഗിന്റെ അന്ന് അതന്നെ അദ്ദേഹം ഒരു ബൂത്തിൽ വന്നപ്പോൾ പത്രക്കാർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സമീപിക്കും. സമീപിച്ച് ചോദിച്ചോ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി നയിക്കുന്ന യു ഡി എഫിനായിരിക്കും മുൻതൂക്കം കിട്ടുക, രാജ്യത്തെ പിന്നെ ക്രമസമാധാന നിലയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരണം, യു ഡി എഫ് വിജയിക്കും, ഉമ്മൻചാണ്ടി വിജയിക്കും, ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടാവുമെന്ന് അസംഗതമായി അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞ് യു ഡി എഫ് കേന്ദ്രങ്ങൾ അതിന് വ്യാപകമായ പ്രചരണം കൊടുക്കുകയും അത് വൈറലാവുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യു ഡി എഫിന് വേണ്ടിയുള്ള ഒരു വോട്ടുപിടുത്തമായിരുന്നു അന്ന് രാവിലെ സുമാരനായുടെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പം പിന്നെ യു ഡി എഫ് തോറ്റതെന്ന്. അങ്ങനെയും വരും, കാരണം എതിർവിഭാഗം അപ്പോൾ ഏകീകരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വായിൽ നിന്ന് ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പിന്നെ അപ്പുറത്തും നിൽക്കുന്ന ഒരു സമുദായം ഉണ്ടല്ലോ, ഈഴവ കമ്മ്യൂണിറ്റി, ഒരിക്കലും ഈ നായർ സമുദായത്തെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നായർ സമുദായത്തിൻ്റെ നേതാവായ സുമാരൻ തന്നെ പറയുന്നത് കേൾക്കാനോ അവർ തയ്യാറല്ല. കാരണം ഇവർ രണ്ടുപേരുടെ നേരത്തെ ഇടയ്ക്ക് ഈഴവ സമുദായത്തിൻ്റെ തലതൊട്ടപ്പനായ അതിൻ്റെ അട്ടിപ്പേർ അവകാശം കൊണ്ട് നടക്കുന്ന നമ്മുടെ വെള്ളാപ്പള്ളിയും സുമാരനായിരുന്ന തമ്മിൽ ഇടയ്ക്ക് വെച്ച് കാണുകയും വലിയ ഐക്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, സുമാരനായർ പറഞ്ഞു, ഈ ഐക്യം ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കും എന്ന് വരെ സുമാരനായർ നെടുമ്പങ്ങാട് നടന്ന യോഗത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഈ ഒരു ഐക്യം മുന്നോട്ട് പോകുമെന്നും രാഷ്ട്രീയ പാർട്ടികളും വരേണ്ടി പോയി. കാരണം ഈ രണ്ട് സമുദായങ്ങളും കൂടെ യോജിച്ച് കഴിഞ്ഞാൽ ഇപ്പം മുഴുവൻ ആളുകളും ഒരു ഭാഗത്ത് നിന്ന് അവർ പറയും പോലെ ഒന്ന് വോട്ട് ചെയ്യില്ലെങ്കിൽ പോലും അതിന് അതിൻ്റെ ഒരു ചലനം ഉണ്ടാകും. പണ്ട് മന്ദം ശങ്കർ കൂട്ടുകെട്ട് പോലെ ഇപ്പോഴ് സുമാരൻ നായർ വെള്ളാപ്പള്ളി ഒരു കൂട്ടുകെട്ട് വന്നു കഴിഞ്ഞാൽ അന്നത്തെ പോലെ അവർക്കുള്ള സ്വാധീനം സമുദായത്തിൽ ഇന്ന് ഇവർക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും അതൊരു ചലനം ഉണ്ടാക്കും, ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ വരെ ഭയന്നിരുന്നു. അങ്ങനെയാണ് ആ സമയത്താണ് പിന്നീട് അത് പിന്നെ ഇങ്ങനെ തട്ടി 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 പോയി ഒടുവിൽ അവസാനം പിന്നെ രണ്ടും രണ്ട് പഴയതുപോലെ മാത്രം ഇപ്പം ബദ്ധശത്രുക്കളായി അത് അത് കാല സാക്ഷിയാണ് അതിന്. അത് പക്ഷേ അതിനുശേഷമാണ് അത് ഇപ്പോൾ പറയുന്നത് മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് അവരെ രണ്ടായിട്ട് കണ്ടിട്ട് അവകാശങ്ങളെല്ലാം പിന്നോക്കക്കാർക്ക് കൊടുക്കുന്നു, മുന്നോക്കക്കാർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. മുന്നോക്കക്കാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നോക്കക്കാരെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ അതനുസരിച്ച് പ്രവർത്തിക്കണം. ഇത് തന്നെയല്ലേ വെള്ളപ്പള്ളിയും പറയുന്നത്? അതെ. ഇപ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളെയെല്ലാം വിമർശിക്കാനും അവരോട് ഒരു അനുദിന രീതിയിൽ പോകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമുക്കെതിരാവും, ആർക്കും എതിരാവും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അതാണ്. കാരണം എൽ ഡി എഫിന് ഇപ്പോൾ മനസ്സിലായി യു ഡി എഫിന് വേണ്ടി വോട്ട് പിടിച്ച് അവർക്ക് വേണ്ടി പിന്നെ രാവകല് നടന്ന ആളുകൾ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ വോട്ടും അല്ലല്ലോ എന്ന് പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ യാതൊരു പ്രയോജനവും കിട്ടില്ല. പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിലോ ഇപ്പോൾ തന്നെ മുന്നോക്ക വിഭാഗക്കാർക്ക് 10% സംവരണം, അത് കേന്ദ്രവും സംസ്ഥാനവും പറഞ്ഞു, പക്ഷേ അത് നടപ്പാകുന്നില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദീർഘവീക്ഷണമുള്ള പഴയ എൻ എസ് എസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള സമദൂരം എന്ന ആ ഒരു വാക്യം കണ്ടുപിടിച്ചത് തന്നെ അല്ലേ? അതെ. ഇപ്പോൾ തന്നെ സുമാരനായിരുന്നു വിലയിക്കുന്നത് കുറേ കാലത്തേക്ക് വേണ്ടി ഏർപ്പെടുത്തിയ സംവരണം ഇപ്പോൾ ഭാര്യക്കോരി വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പുറത്ത് പറയണം. അങ്ങനെ അനീതി നടക്കുന്നത് പിന്നെ സ്ഥിരമായി അങ്ങനെ അനീതി നടക്കണമെങ്കിൽ ആ വിവരം പറയണം. ഇത് എവിടെയെങ്കിലും ഇരുന്ന് ഒളിച്ചിരുന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അത് സമുദായത്തെ ബോധ്യപ്പെടുത്തണം, അത് ഭരണകർത്താക്കളെ ബോധ്യപ്പെടുത്തണം, എങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും ഇതുപോലെ വർഷത്തിലൊരിക്കൽ ഒരു പ്രസംഗം നടത്തി അദ്ദേഹത്തിൻ്റെ ചുമതല പോയി മാറി എന്നുള്ള രീതിയിലാകാൻ പാടില്ല. നിരന്തരമായ സമരമാർഗത്തിലൂടെയും മറ്റുമൊക്കെയാണ് എല്ലാ വിഭാഗങ്ങളും അവരവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുന്നോക്കക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും എൻ എസ് എസിന് കഴിയും. അങ്ങനെ ഒരു വിചാരം അദ്ദേഹത്തിനുണ്ടാകണം, നിരന്തര സമരമാർഗങ്ങൾ നടത്തണം. അതല്ലാതെ ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മുൻഗാമികളുടെ അവരുടെ ഒരു മെയ്വഴക്കം അല്ലെങ്കിൽ അവരുടെ ഒരു ശരീരഭാഷ എന്തായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ മാത്രം മതിയല്ലോ. അതെ, അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ഇത് മനസ്സിലാക്കി അതനുസരിച്ച് കാലത്തിനനുസരിച്ച് പെരുമാറുക. അതല്ലാതെ എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ വിലപിച്ചുകൊണ്ടോ കുറ്റം പറഞ്ഞുകൊണ്ടോ പരാതി പറഞ്ഞുകൊണ്ടോന്നും ഒരിക്കലും ഒരു സമുദായത്തിന് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അത്രമാത്രം പക്വതയേ ഉള്ളൂ എന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഒന്ന് രണ്ട് തവണയല്ല, പലതവണ അദ്ദേഹത്തിൻ്റെ ഓരോ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേട്ടാൽ അങ്ങനെ ജനം വിലയിരുത്തും.